അന്ന് രാവിലെ നല്ല ഫോഗി ആണ് കേട്ടോ അവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കണ്ടില്ലേ, നല്ല മൂടൽ മഞ്ഞ് വരുന്നുണ്ട്. ഊട്ടിയിലൊക്കെ പോയ ക്ലൈമറ്റാണ്. നമ്മളിതാ ബാൽക്കണിയിലാണുള്ളത്. വീട്ടിലുള്ള ചെടികളാണ് ഇതൊക്കെ. ഒന്നും ഒരു എന്താ പറയുക സെറ്റപ്പിലല്ല, പക്ഷേ കുറേ ഐറ്റംസ് ചെടികളുണ്ട് അല്ലമ്മ, കണ്ടില്ലേ. ഇതൊക്കെ ചെടികളാണ്. ഇതിൻ്റെയൊക്കെ കാരണവർ നമ്മളെ അമ്മയാണ്. ഇത് ഏതാ ചെടിമാ? ഇതിൻ്റെ പേര് പുള്ളിച്ചെടി എന്നാ കാട്ടുണ്ട്. ചട്ടി കാണല്ലോ സാർ, ചട്ടിയാണല്ലോ. അതോടൊന്ന് വാങ്ങിയതാ. പുള്ളിച്ചെടി ഇങ്ങനെ മുറിച്ച് നട്ടാലേ കുറെ ഉണ്ടാവോ? വെട്ടി കൊടുക്കല. ഇത് ഒക്കെ എന്ന് നട്ടതാ? ആറു മാസം. മയത്താണോ അത് നടല്? ഇതിനെന്തൊക്കെയാണ് താങ്കൾ ചേർക്കുന്ന വളങ്ങള്? മുറിച്ച് കുത്തണല്ലേ. ഇതിന്റെ പേരെത്താ? അത് നല്ല രസമുണ്ടല്ലോ ഈ ചെടി. അതെ, അപ്പൊ പൈപ്പ് പൊട്ടിന്ന് പറഞ്ഞിരുന്നു, അതമ്മ കൊട്ടിച്ചാൻ പോവാല്. ഏത് പൈപ്പ പൊട്ടിക്കണ്ടേ? കുഴൽവെള്ളത്തിന്റെ മോട്ടർ ഇടുമ്പോ വെള്ളം വരുന്ന പൈപ്പ്. ആ ശരി, അന്നേരം നമുക്ക് പൊട്ടിച്ചാൻ പോകട്ടാം. അപ്പൊ ഇവിടെ എവിടെയാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്? ഇവിടെ ഞാൻ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അതായത് ഇത് വിറകും കൂടാണ്, ഞങ്ങളെ അവിടുന്ന് വിറകെടുത്തിട്ടപ്പോ പൊട്ടിയതാണ്. എന്താ ഇത് റെഡിയാക്കണം. ബ്ലേഡ് എടുക്കി. ഇതിമ്മക്ക് വിറകെന്താ എറിഞ്ഞതാലേ? നല്ല പൊട്ടുണ്ട്, ഇവിടക്കൊക്കെ പൊട്ടുണ്ട്. എന്നിട്ട് കാടിയാ, ഈ ബ്ലേഡ് ഉള്ളു, വേറെ ബ്ലേഡ് ഉണ്ടമ്മ. ആ ഈ കഷ്ണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതെ, ഇതുകൂടി മുറിച്ചിട്ട് തീപ്പെട്ടിയും പേപ്പറും. അപ്പോൾ കണക്കാക്കി ഒരു പീസ് മുറിച്ചെടുത്തു. ഇത് ചൂടാക്കുക. ഇത് പിടിച്ചിരുമ്മ, ഇത് ഇത് പേപ്പർ കുത്തനെ പിടിച്ചിട്ടുണ്ട് ആളും. ആ നേരെ അങ്ങനെ കത്തിയാണ്. പേപ്പർ കട്ടി കൂടുതലാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യണത് നമ്മളെ അമ്മയാണ് കേട്ടോ. അമ്മ നമുക്ക് നല്ല സപ്പോർട്ടുണ്ട്. രണ്ടറ്റവും സോക്കറ്റ് അടിച്ച് ഓക്കെ. ഇനി പശ തേക്കുക, ഒട്ടിക്കുക. അപ്പൊ നല്ല വൃത്തിയിൽ ഒട്ടിച്ചു, പെർഫെക്റ്റ്. ഓക്കെ, മദ്രസിലെ നബിദിനൊക്കെ ആയതുകൊണ്ട് ചെറിയ കുട്ടികളെ കോട്ട് കൊടികളൊക്കെ അലക്കിട്ടതാണ് കേട്ടോ. ഒന്നായിട്ട് കൊണ്ടുവന്ന് അലക്കിട്ടതാണ്. പിന്നെ ഇതാ ഞങ്ങളെ വീടിൻ്റെ പുറകുവശമാണിത്. നിറച്ച് ചീരുണ്ട്, മുളകും തൈകളുണ്ട്. ഇത് വൈതന തൈയാണ്. അങ്ങനെ ഇതാ അവിടെ ഒരു വലിയ മാവുണ്ട്. ഇത് ചക്കപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ, ചക്കപ്പഴം. ഈ കാണുന്ന വലിയ മാവുണ്ടല്ലോ, അയിമെന്ന് ഒരു കൊമ്പ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ബെഡ് ചെയ്യാൻ പാകത്ത ഒരു കമ്പാണിത്. ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്ന കമ്പാണ്.
അങ്ങനത്തെ കമ്പെടുത്താലേ അങ്ങനെ ഒട്ടിക്കാൻ അങ്ങനത്തെ കമ്പെടുത്താലേ പെട്ടെന്ന് കായ്ക്കുള്ളൂ. ഇനി നമുക്കൊരു കത്തി വേണം, കത്തി നല്ല ചൂടാക്കണം അണുക്കളൊന്നും ഇല്ലാതിരിക്കാനും. പിന്നെ അതാ കവർ വേണം. അപ്പോൾ ഇതിൻ്റെ ശിഖിരങ്ങളൊക്കെ ഞാൻ മുറിച്ചിട്ട് ഇനി ഇതാ കുറച്ച് കവർ നീളത്തിൽ മുറിച്ചിട്ട് ആ കൊമ്പ് എന്നാ കൊമ്പ് ഓക്കെ. നല്ല രീതിയിൽ സംസാരിക്കാനും എൻ്റെ പെങ്ങളയക്കണില്ല. അപ്പോൾ അതാ അതിൻ്റെ കൊമ്പ് മുറിച്ചിട്ടിട്ടുണ്ടാ. അപ്പോൾ നമുക്ക് ഒട്ടിച്ചാണുള്ള മാവ് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒട്ടിക്കണ്ടേ. അവിടെ ഒട്ടിക്കായതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഇനി വേണ്ട. എന്നാലേ ഇവിടെ ഒട്ടിക്കണ്ട് നല്ലോണം പിടിക്കുള്ളൂ. ഇത്ര നീളും നമുക്ക് ഒട്ടിക്കാൻ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചെറുതാക്കണം. മനസ്സിലായ? ഓക്കെ. ഇനി നമ്മളെന്ത് ചെയ്യണം, ഈ ഒട്ടിക്കുണ്ടും കൊണ്ടുവന്നതും ഒരേ വണ്ണുള്ളത് വേണം. എന്നാലേ സംശയങ്ങൾ ചോദിച്ചിട്ട് അറിയാം. കണ്ടില്ലേ, ഇത് ഏകദേശം ഒരേ വണ്ണുള്ളത് ഉണ്ടാവില്ല. ഇനി നമ്മൾ എന്താണ് ഇത് ചെത്തി കൂർപ്പിക്കണം. നല്ല രീതിയിൽ ചെത്തി കൂർപ്പിക്കണം. ഇത് നോക്കിക്കോ, നമ്മളെ ഹെൽപ്പർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവില് ഒന്ന് പൊളിച്ച് ഒന്ന് പൊളിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചെത്തി വെച്ച ഭാഗം അതിലേക്ക് ഇറക്കി കൊടുക്കുക. അത് റെഡി ആയിട്ടില്ല, ഒന്നുകൂടി ആയത്തിൽ ആക്കണം. എന്നിട്ട് ഇത് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കവർ കൊണ്ട് കണ്ടില്ലേ ഗ്യാപ്പില്ലാത്ത കോലത്തിൽ മുറുക്കി കെട്ടണം. നീ കത്തി പിടിക്കോ, കെട്ടാനുള്ള കവർ കയറൂ. ഇപ്പൊ കണ്ടില്ലേ നമ്മൾ നല്ല രീതിയിൽ കെട്ടിട്ടോ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ, ഇനി ഒരു കവറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കണം. വെച്ച് ഇങ്ങനെ കെട്ടണം. പുറത്തുനിന്നുള്ള വായു വെള്ളമൊന്നും കടക്കരുത്. ആ രീതിയിൽ കെട്ടണം. നമ്മളെ ബെഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും ഫൈനൽ. ഇനിയൊരു രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ഇതിൽ പുതിയ ഇലകൾ വരും. അപ്പോൾ ഈ കവർ റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാവിൽ പെട്ടെന്ന് കായ്ക്കും. അപ്പോൾ ഫ്രണ്ട്സ് ഇത് നോക്ക്, നല്ല മഴ പെയ്തുട്ടോ. ഇത് നോക്ക്, ഞാനിവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഈ നമ്മളെ ചങ്ങലൻ്റെ മുകളിൽ ഒരു കടന്നലക്കൂട് കണ്ടു. ഇത്രയൊക്കെ മഴ പെയ്തിട്ടും കടന്നലകൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. മഴ മൂലം ഞാൻ പുറത്തുനിന്ന് അകത്ത് കയറി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മഴ കാരണം വീഡിയോ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.